Namaskaram, Kerala Kaumudi TV like Kaumudi TV like LRK Swagadam. Kadinya Korche episode Nangal Kandaganam, Oribod Vere Abidana Rega Pretitunde, Inibed in the episode Gulum, Filchate Karnaga, Nunk Prayoda Nalagan, the GV the Biji Tende, Prayogi Nanum, GV the Nevada the Lana, I episode Kudanagari another, Filchate in the Nunki Biji Kambetu, Nangaludish, lecture prapti Neda Betuna. Cerita program mana ini? Ini terus cerita kerana ga Kaumudi kena ni, prasir kena ni. Ini, saya ni udah pernah mohon sengiri self control, swayam nendiri kembalikan. ജീവിതത്തിൽ തളർച്ചയും തകർച്ചയും വീഴ്ചയും എല്ലാം ഉണ്ടാവും. നേട്ടങ്ങളും അച്ചീവ്മെൻ്റെല്ലാം ഒരുപാടുണ്ടാവും, ജയങ്ങളും ഉണ്ടാവും. പക്ഷേ എവിടെയോ നമ്മൾ കാലിറി വിടന്നു വരും. അത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ സ്വയം നമ്മളെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിടന്നു വരും. നമ്മൾ മിടുക്കരാണ്, മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ മിടുക്കരാണ്. ഇപ്പം ഗവൺമെൻ്റ് ഉണ്ട്, ഗവൺമെൻറ് നിയന്ത്രിക്കുന്നുണ്ട്. ഇപ്പോൾ കോവിഡ് വന്നു, കോടി വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ഗവൺമെൻറ് ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ഉണ്ടാക്കി. ആ സ്റ്റാറ്റ്യൂട്ടറി നമ്മളത് ഒബേ ചെയ്തു, നമ്മളനുസരിച്ചു, നമ്മളെ സ്വയം നമ്മളെ നിർബന്ധിച്ചുകൊണ്ട് നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ വീട്ടിനകത്തിരുന്നു. എല്ലാം വീട്ടിനകത്തായി, വീട് വിദ്യാലയമായി, ആരാധനാലയമായി, ഭക്ഷണശാലയായി. നമ്മൾ കാലം കഴിച്ചു കൂട്ടിയില്ല രണ്ട് കൊല്ലം. ഇപ്പോഴും കോവിഡ് നമ്മൾ വിട്ടിട്ട് പോയിട്ടില്ല. അപ്പോൾ നമ്മളൊരു മാറ്റം ഉണ്ടായി. നമ്മളെ നിയന്ത്രിക്കാൻ പഠിച്ചു. ഇത് നിങ്ങൾ തുടരുക. അപ്പോൾ സ്വയം നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾ എവിടെയോ തട്ടിമട്ടി വീണു പോകും. ഒരു ഉദാഹരണം, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മൾ അറിയാതെ തെറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഒരു വീഴ്ച ഉണ്ടാവും. ഉദാഹരണം, നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ പോകുമ്പോൾ നമുക്ക് ആപത്ത് ഉണ്ടാകും, അപകടം ഉണ്ടാകും. അത് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും അത് പോവുകയാണെങ്കിൽ നമുക്ക് ആപത്തല്ല, നമ്മുടെ മരണം തന്നെ സംഭവിച്ചെന്ന് വരും. അപ്പം നമ്മൾ സ്വയം നിയന്ത്രിക്കാൻ പഠിക്കുക. മനസ്സിനെയും ശരീരത്തിനെയും നിങ്ങൾ നിയന്ത്രിക്കുക. മനസ്സെന്ന് വെച്ചാൽ അത് പാറിപ്പറന്ന് പോകുന്ന ഒന്നാണ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല. നമ്മുടെ ശരീരവും മനസ്സും ഒന്നാകണം. അത് നിങ്ങളുടെ മനസ്സിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുന്നത്. കൺട്രോൾ യുവർ സെൽഫ്. നിങ്ങളെ നിയന്ത്രിക്കുക. നമ്മളെ നിയന്ത്രിക്കാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ നിങ്ങൾ ആദ്യം സ്വയം നിയന്ത്രിക്കുക. അത് കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുക, അവർക്കും മനസ്സിലാക്കി കൊടുക്കുക എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്നുള്ളത്. അത് നമ്മൾ ക്ലാസ്സിൽ കോളേജിലൊന്നും പഠിപ്പിച്ചു കൊടുക്കില്ല, സ്കൂളിലൊന്നും പഠിക്കില്ല എങ്ങനെ സ്വയം നിയന്ത്രിക്കുന്നത്. അത് നമ്മൾ മാതാപിതാക്കളും മറ്റുള്ള ഗുരുക്കന്മാരും അവർ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ, അവർ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. സ്വയം നിയന്ത്രണമാണ് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം. അത് ഇപ്പം നമുക്ക് കാലഘട്ടം എടുത്ത് നോക്കാം. എവിടെ നിയന്ത്രണം? നെഗറ്റിവിറ്റി. എവിടെ നോക്കിയാലും നെഗറ്റിവിറ്റി, പ്രശ്നങ്ങൾ, പിന്നെ ഓവർ സ്പെൻഡ്, ഓവർ ഈറ്റിംഗ്, പ്രൊക്കോഷനേഷൻ, അതായത് തിരിഞ്ഞു പോകൽ സമയത്തിന് ചെയ്യാതെ, ആൽക്കഹോളിസം, ലഹരി ഉപയോഗം, മദ്യം, പുകവലി, ഇങ്ങനെ നമ്മൾ വേണ്ടാത്ത സാധനത്തിലോട്ട് ഈ യുവതലമുറകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിവസമുള്ള പത്രവാർത്തകൾ വളരെ ദയനീയമായ ഒന്നാണ്. പരാജയത്തിൻ്റെ പടുകുഴി നമ്മൾ വീഴുകയാണ്. കേരളം തളരുകയാണ്. ജനങ്ങൾ തകരുകയാണ്. ഇപ്പം നമുക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അധ്യാപകന്മാരെ, നിങ്ങൾ ഇതിന് മുൻകൈയെടുത്ത് നിങ്ങളുടെ വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് യുവതലമുറകളെ, കൗമാരപ്രായക്കാരെ നമ്മളിപ്പോൾ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾ വലിയൊരു പരാജയത്തിലാണ്, ഒരു ആപത്തിലാണ് ചെന്ന് ചാടുന്നത്. അതിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കുട്ടികൾ ഇപ്പോൾ കൈവിട്ടു പോയി. ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ. അതിനകത്ത് നല്ല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഗൂഗിൾ തെറ്റിയാൽ അവിടെ മോട്ടിവേഷണൽ സ്റ്റോറീസ് ഉണ്ട്, മോട്ടിവേഷണൽ എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ ഇവിടെ നിന്ന് ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അതാരും നോക്കില്ല. അവർ നോക്കുന്ന ലൈംഗികമായ കാര്യങ്ങൾ, അടിപൊളി മറ്റുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവരുടെ ബ്രെയിന് കൂടുതൽ ചിലവാക്കുമ്പോൾ, ഈ കമ്പ്യൂട്ടർ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അവരുടെ കണ്ണിന് കേടുവരുന്നു, അവരുടെ ബ്രെയിനിന് തന്നെ ക്യാൻസർ വരുമെന്നാണ് ഇപ്പോഴത്തെ ഇത്. ഈ കൂടുതൽ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് ബ്രെയിനിനെ വരെ അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യത്തിന് ബാധിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നിയന്ത്രിക്കണം. എന്നിട്ട് സ്വയം നിയന്ത്രിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം.
ആദ്യം നമ്മൾ മാതൃകയായിരിക്കണം. നമ്മളൊരു വീട്ടിൽ ചെറിയ എന്താ അച്ഛനവിടെ കുത്തിക്കൊണ്ടിരിക്കും, അമ്മ അവിടെ ഇരിക്കും, മക്കളവിടെ ഇരിക്കും, എന്താണത്? ആർക്കും ആരെയും വേണ്ടാത്തൊരു കാലമായി, ഒരു ഒറ്റപ്പെടലായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുക. നിങ്ങളൊരു ദൃഢപ്രതിജ്ഞ എടുക്കുക, അതിൽ നിന്ന് കുറച്ച് മാറുക. അത്യാവശ്യത്തിന് ഉപയോഗിക്കുക, ഉപകാരപ്രദമായതിന് ഉപയോഗിക്കുക, പ്രയോജനം നേടുക. ആപത്തിലേക്ക് ചെന്ന് ചാടരുത്. അത് കുട്ടികളെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടികളുടെ കാര്യത്തിൽ അവർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഇതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പത്രം നോക്കിയാൽ ഏറ്റവും കൂടുതൽ ലഹരി പദാർത്ഥം വിൽക്കുന്നത് കേരളത്തിൽ, അതും തിരുവനന്തപുരത്ത്. ലഹരി സാധനങ്ങൾ ഇഞ്ചക്ഷനായിട്ടും ഗുളികയായിട്ടും പൊടിയായിട്ടും മായപ്പൊടി എല്ലാ രീതിയിലും കിട്ടുന്നുണ്ട്. അതിൻ്റെ കൺസെപ്ഷൻ കൂടുതലാണ്. പത്രത്തിൽ വരുന്നതിൽ ഒരു 10% മാത്രമേ നമ്മൾ വരുന്നുള്ളൂ. 90% നമ്മൾ അറിയുന്നില്ല. ആശുപത്രി പോയി നോക്കിയാൽ അറിയാം. കൗൺസിലിങ്ങിന് വരുന്നുണ്ട്, മാതാപിതാക്കൾ ദുഃഖിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്. പിന്നെ കുട്ടികൾ ഈ കമ്പ്യൂട്ടർ പോയിട്ട് ഗെയിംസ് കളിച്ചിട്ട് ലക്ഷങ്ങൾ തുലയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില കാര്യത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ സമൂഹം നശിക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുൻകൈ എടുക്കേണ്ട നിങ്ങൾ, സർക്കാരും ജനങ്ങളും എല്ലാം മുൻകൈ എടുത്ത് ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം. കാമായിട്ടാ പോരാ, അല്ലെങ്കിൽ വളരെ വളരെ എന്താ പറയുക, ആപത്തിൽ നമ്മൾ ചെയ്തിട്ട് ആടുകയാണ് അടുത്ത തലമുറ. നിങ്ങൾ അവിടെ സ്നേഹിക്കുകയാണെങ്കിൽ, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രമേ സർക്കാർ ഇടപെടൂ. ആദ്യം എന്തുകൊണ്ട് നമ്മൾ സിഗരറ്റ് നിരോധിക്കുക, മദ്യം നിരോധിക്കുക, ലഹരി പദാർത്ഥം നിരോധിക്കുക? ഇല്ല, അത് മദ്യം വിറ്റാൽ ലാഭം കിട്ടും. അപ്പോൾ അതിൻ്റെ പ്രശ്നം ഇവിടെ ഹെൽത്ത് നശിക്കുകയാണ്, ഇതൊന്നും പറയാൻ പാടില്ല എന്നാലും പറഞ്ഞു പോവുകയാണ്. ശരിക്കും നമ്മൾ ചെയ്യേണ്ട, നിയന്ത്രിക്കേണ്ടത് നമ്മളാണ്. അതിന് ആദ്യം നമ്മൾ സ്വയം നമ്മൾ നിയന്ത്രിക്കണം, സ്വയം നിയന്ത്രിക്കണം. അത് തെറ്റാണ്, അത് ആപത്താണ്, എനിക്ക് പോകാൻ പാടില്ല എന്ന് നിങ്ങൾ നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്കെല്ലാം വിജയിക്കാൻ പറ്റൂ. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആപത്തായ സാധനങ്ങൾ നമുക്ക് വേണ്ട. നമ്മുടെ സ്വഭാവം മാറ്റണം, നമ്മുടെ ദുശ്ശീലങ്ങൾ മാറ്റണം, ചീത്തകൾ വർജിക്കണം, വിദ്യ ആർജിക്കണം, നല്ലത് ചെയ്യണം, നന്മകൾ ചെയ്യണം, സമൂഹത്തിന് ഒരു താങ്ങായിട്ട് നമ്മൾ നിൽക്കണം. കാരണം ഇന്ന് ഒരു വിദ്യാർത്ഥി നാളെ രാഷ്ട്രീയ പ്രവർത്തനമാകാം, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനാകാം, ഒരു ഡോക്ടറാകാം, ഒരു എഞ്ചിനീയറാകും. അവരൊക്കെ ചെയ്യുന്നത് എന്താണ്? പണ്ട് വടക്കാരൻ്റെ മക്കൾ പറയും, ഈ എന്ത്, എങ്ങനെയാണ് ഈ കൗതുകം വരുന്നത്? ആദ്യം ഒരാളിങ്ങനെ ലഹരി പദാർത്ഥമുള്ളപ്പോൾ കുട്ടിയോട് പറയുകയാണ് കൂട്ടുകാരൻ, കൂട്ടുകാരന്മാരെ ശ്രദ്ധിക്കണം, കൂട്ടുകാരൻ പറയാണ് ഇതൊന്ന് രുചിച്ച് നോക്കി, ആ വേണമെന്ന് പറയും. അവനവനെ കമ്പലിയും, അവനൊന്ന് രുചിച്ച് നോക്കും. അപ്പോൾ ഒരു കൗതുകമാണ്, കൗതുകം രസകരമാകും, രസകരം ശീലമാകും, ശീലം രോഗമാകും, രോഗം മരണമാകും. ഇതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിനെ എങ്ങനെ നിർത്താൻ പറ്റി? ഈ അഡിക്റ്റീവ്സ് നിർത്താനുള്ള ആദ്യത്തെ ചുമതല സർക്കാരിനും പൊതുജനങ്ങൾക്കും മാതാപിതാക്കൾക്കുമാണ്. കാരണം കുട്ടികളെ സ്വയം നിയന്ത്രിക്കുന്നത് വളരെ അപൂർവമാണ്. പക്ഷേ അവരെ പഠിപ്പിക്കുക സ്വയം, അതുപോലെ നമ്മൾ ചില കാര്യത്തിൽ സ്വയം നിയന്ത്രിക്കണം. ചില സമയത്ത് നമുക്ക് ദേഷ്യം വരുന്നു അല്ലേ, കോപം വരുന്നു, ആഞ്ഞു ചെല്ലുന്നു, അഴിക്കാൻ ചെല്ലുന്നു. അവിടെ നമുക്ക് ബുദ്ധി തന്നിട്ടില്ല ദൈവം. എമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയും, വൈകാരികമായ ബുദ്ധി പ്രകടനം. അപ്പോൾ കോപം പിടിച്ചിരിക്കുക, കോപത്തിനെ പിടിച്ചു നിർത്തുക, നിയന്ത്രിക്കുക, ചിരിക്കുക, പ്രശ്നം വരില്ല, പ്രശ്നങ്ങൾ വരില്ല. നമുക്ക് ബഹളം വേണ്ട, അടി വേണ്ട. ഇപ്പോൾ എൻ്റെ ഇവിടെ ബഹളമൊക്കെ നടക്കുന്നതെന്നാണ്? ആത്മനിയന്ത്രണം, സ്വയം നിയന്ത്രണം വിട്ടതുകൊണ്ടാണ് ഇപ്പോൾ അടിയും കുത്തും മരണവും എല്ലാം നമ്മൾ കാണുന്നത്. അപ്പോൾ സ്വയം നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി അവൻ ജീവിതത്തിൽ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ഉന്നതങ്ങളിലേക്ക് എത്തിയിരിക്കും. അവൻ നിയന്ത്രണം വിട്ടിട്ടില്ല. നമ്മുടെ നിയന്ത്രണം നമ്മുടെ കൈകളിൽ തന്നെ. നമ്മൾ വിട്ടുപിടിക്കുക, പിടിക്കുക, ത്യാഗമാണത്. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ അതൊരു ത്യാഗമായിരിക്കണം. എങ്ങനെയോ എങ്ങനെയോ ജീവിച്ച് പോകണമെന്ന് വെച്ചാൽ എങ്ങനെയും ജീവിക്കണം. പക്ഷേ ഒരു നല്ലൊരു മനുഷ്യനായി ജീവിച്ച് ഉന്നതങ്ങളിലെത്തി സമൂഹത്തിന് നല്ലത് ചെയ്ത്, കുടുംബത്തിന് നല്ലത് ചെയ്ത്, സ്വയം വിജയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പോയാൽ നമ്മൾ ജയിച്ചിരിക്കും, തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചേ പറ്റൂ. അതിന് ആദ്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാൽവെപ്പ്, ചുവടുവെപ്പ്. അതിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ്. ഒരു കാറ് പോകുന്നു, നിയന്ത്രണം വിട്ടുപോയാൽ ബ്രേക്കില്ല, ബ്രേക്കില്ലെങ്കിൽ എന്ത് പറ്റും? വണ്ടി നിയന്ത്രണം വിടും, ഇടിച്ച് തകർക്കും. അതുപോലെയാണ് നമ്മൾ ഡീസും. നമ്മൾ ഒരു ബ്രേക്ക് വേണം,
ഒരു ബ്രേക്ക് ഇട്ടാലേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂ. ആ ബ്രേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോമൺ സെൻസ്. നമ്മൾ സാമാന്യ ബുദ്ധി വെച്ച് ആലോചിച്ച് നോക്കിയാൽ ഞാൻ ചെയ്യുന്നത് ശരിയാണോ, എനിക്ക് വിജയിക്കാൻ പറ്റുമോ, എനിക്ക് പോകും, ഞാൻ എന്തിന് തകരുന്നു, എൻ്റെ ശരീരം തളരുന്നു, എൻ്റെ ഹെൽത്ത് തകരുന്നു, എന്തിന് ഞാൻ സ്വയം മരിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് മരിക്കുന്നു, ഡൈയിങ് ബിഫോർ ഡെത്ത് എന്ന് പറയും. അതിനുള്ള ഒരു സാഹചര്യം കൊടുക്കാതെ അനാവശ്യങ്ങളും ചീത്തകളും വർജിച്ചുകൊണ്ട് നന്മയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നല്ലതുകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുക, സ്വയം നിയന്ത്രിക്കുക, വിജയിക്കുക. വിജയം നിങ്ങളുടെ കാഴ്ചവട്ടിലാണ്, വഴി തെറ്റരുത്, ശരിയായി പാത വിശ്രയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഏവർക്കും നന്ദി. താങ്ക്സ്. താങ്ക്സ് എ ലോട്ട്.